ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്കായി ദൈവം നമുക്ക് തരുന്ന ആലോചനകൾക്കായി നാം നന്ദിയുള്ളവരായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം പ്രത്യേകിച്ചും ദൈവശാസ്ത്രത്തിലെ ചതി എന്നുള്ള ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ഒടുവിലായി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയ ഒരു വചനമാണ് എബ്രായർക്കീ ലേഖനം 6:1. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിൻ്റെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യ ശിക്ഷാവിധി, ഈ വിഷയങ്ങളെക്കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുൽപ്പിറ്റുകളിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ അതെ അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവിക ദൈവ ശുശ്രൂഷകരെ സഹായിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് നാം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കൂട്ടായ്മ അവസാനിപ്പിച്ചത്. അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് പലർക്കും അറിവില്ല. യേശു 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, യേശു കണ്ണുനീർ വാർത്തു, യേശു കടലിന്റെ മേലെ നടന്നു, കുരുടനെ കാഴ്ചകൊടുത്തു, രക്തസ്രാവക്കാരൻ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു. ഇങ്ങനെ യേശു ചെയ്ത അത്ഭുതങ്ങൾ നിരവധി അറിയാം, കുറെ സങ്കീർത്തനങ്ങളും അറിയാം. പക്ഷെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അനേകർക്ക് ആശങ്കയാണ്. മരിച്ചവരെക്കുറിച്ച് വിളവിച്ചിട്ടും വിളവിച്ചിട്ടും തീരുന്നില്ല. മരിച്ചവരെക്കുറിച്ച് വിളവിക്കണം എന്നാൽ ആ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവരോട് പറഞ്ഞത്. 1 Thessalonians 4:13-14 സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ക്രിസ്തുവിൽ മരിച്ചവരാണോ, നിശ്ചയമായും യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ അത് ക്രിസ്തുവിനോടൊപ്പം അവരും വരും, അവരും വരും. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാം എന്നുള്ളതല്ല അത് കർത്താവിന്റെ വരവിങ്കൽ ഉള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഞാൻ വളരെ സൂക്ഷിച്ചാണ് ആ പ്രസ്താവന പറയുന്നത്. നിത്യതയുടെ കേന്ദ്ര വിഷയം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനെ കാണുവാൻ കഴിയുക എന്ന് പറയുന്നത് അത് എത്രയും ഭാഗ്യകരമായ ഒരു പദവിയാണ്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ, നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അവനെ വിശ്വസിച്ചു, അത് ആ വിശ്വാസത്തിന്റെ പ്രതിഫലം, ആ വിശ്വാസത്തിന്റെ മഹത്വം കാണുന്ന നിമിഷത്തിൽ നമ്മുടെ മുഴുവൻ ശ്രദ്ധാ കേന്ദ്രവും ക്രിസ്തുവിലായിരിക്കും, ക്രിസ്തുവിലായിരിക്കും. അത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് എവിടെയെന്ന് അന്വേഷിക്കുന്ന ആയിരിക്കത്തില്ല ആദ്യത്തെ സംഗതി. അതിന് അടിസ്ഥാനപരമായിട്ട് വല്ല വചനമുണ്ടോ? നാം ലൂക്കോസ് വിശേഷം 14 വരുമ്പോൾ യേശു പറഞ്ഞ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലൂക്കോസ് വിശേഷം 14:25-26, ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും സ്വന്ത ജീവനെ കൂടെ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എനിക്ക് ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഫസ്റ്റ് ലവ് ക്രിസ്തുവിനാണ്, അതിന് ശേഷമേ ഉള്ളൂ. ഭാര്യക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും അപ്പനായിരുന്നാലും മക്കൾക്കായിരുന്നാലും സഹോദരനായിരുന്നാലും സഹോദരിക്കായിരുന്നാലും, കാരണം ക്രിസ്തു എനിക്ക് ജീവനെ തന്നെ സ്നേഹിച്ചു. ബാക്കിയുള്ളതെല്ലാം എന്റെ ഈ ഭൂമിയിലെ രക്തബന്ധുക്കളാണ്, പക്ഷേ എന്റെ ദൈവ കുടുംബത്തിലാക്കി തീർത്തത് യേശു ക്രിസ്തുവാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിത്യതയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അവർ ക്രിസ്തുവിലാണ് മരിച്ചതെങ്കിൽ
എന്നാൽ അതിനേക്കാളുപരിയായ സന്തോഷം എന്റെ പ്രിയനെ, എന്റെ പ്രാണപ്രിയനെ ഞാൻ കാണും, എന്റെ പ്രിയപ്പെട്ടവരെ കാണും, പക്ഷേ എന്റെ പ്രാണപ്രിയനെയും ഞാൻ കാണും. ഹല്ലേലൂയ. ആ വാക്ക് അങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തിയത്. നമ്മുടെ പ്രിയപ്പെട്ടവരെയും നാം കാണും, നമ്മുടെ പ്രാണപ്രിയനെയും കാണും. അതാണ് ഒരു ഭക്തൻ മുമ്പ് പാടിയത്, യേശുവേ എൻ പ്രാണനായക ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകരങ്ങൾ തീർത്തന്റെ കണ്ണുനീ തുടച്ചല്ലോ നീ. പ്രാണപ്രിയ പ്രാണപ്രിയ, ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനേ, വീണ്ടെടുപ്പുകാര. പ്രാണപ്രിയൻ, അവനെ ഞാൻ കാണും, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അവന്റെ നിത്യശിക്ഷാവിധി, മരിച്ചവരുടെ പുനരുത്ഥാനം, ഇതിനെക്കുറിച്ചെല്ലാം തിരുവചന അടിസ്ഥാനമായി വ്യക്തമായ കാഴ്ചപ്പാട് ഓരോ ദൈവപൈതലിനും ഈ നാളുകളിൽ കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അവർ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ നിലനിന്നത്. പക്ഷെ ഇന്ന് പലപ്പോഴും ഉപരിപ്ലവമായ ഒരു വിശ്വാസം, ഒരു വിടുതലിന് വേണ്ടി, ഒരു അനുഗ്രഹത്തിന് വേണ്ടി, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതോ പദവികൾക്കോ സ്ഥാനങ്ങൾക്കോ മാനങ്ങൾക്കോ വേണ്ടി ഉള്ള ഒരു വിശ്വാസമായത് അധപ്പതിച്ചു എന്നത് വളരെ ദയനീയമാണ്. അപ്പോൾ നാം തെസലോനിക്കയിലെ ഈ രണ്ടാം ലേഖനത്തിലെ ചില വചനങ്ങളാണല്ലോ ധ്യാനിച്ചു വരുന്നത്. എന്താണ് അവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്? ആരും നിങ്ങളെ ഏത് വിധേനയും ചതിക്കരുത്. ദൈവകൃപയാൽ മൂന്ന് സന്ദേശങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധ്യാനിക്കുവാനായി ദൈവം ഇടവരുത്തി. ഞാൻ അതിന്റെ അടുത്ത സെന്റൻസിലേക്ക് പോവുകയാണ്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം. അതോടുകൂടെ ഒരു കാര്യം കൂടെ നടക്കും, അത് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇതിൽ വിശ്വാസ ത്യാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാനായി പോകുന്നത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം. എന്താണ് വിശ്വാസ ത്യാഗം എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ അതിന് അപ്പോസ്റ്റസി എന്ന് പറയുന്നു. അപ്പോസ്റ്റസി, വിശ്വാസമുള്ളവർക്കാണ് വിശ്വാസ ത്യാഗം സംഭവിക്കുന്നത്, മറ്റുള്ളവർ അവിശ്വാസികളാണ്. അപ്പൊ ഒരു കാലത്ത് വിശ്വാസിയായിരുന്ന വ്യക്തി ആ വിശ്വാസത്തിൽ നിന്ന് കൂറുമാറുകയോ പിന്മാറുകയോ വീണുപോവുകയോ ചെയ്യുമ്പോഴാണ് വിശ്വാസ ത്യാഗം സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് വിശ്വാസം? എവിടെ നിന്നാണ് വിശ്വാസം വരേണ്ടത്? വിശ്വാസത്തിന്റെ തലങ്ങൾ ഇത് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉറവിടം ക്രിസ്തുവാണ്. ക്രിസ്തുവാണ്. ഒരു മതവിശ്വാസി ആയിരുന്ന, പ്രത്യേകിച്ചും യഹൂദ മതവിശ്വാസിയായിരുന്ന, യഹോവയാം ദൈവത്തെ വിശ്വസിച്ച, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവത്തെ വിശ്വസിച്ച മനുഷ്യനാണ് പൗലോസ്. നസറായനായ യേശു ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ചാണ് അല്പം കാഴ്ചപ്പാട് തനിക്ക് കിട്ടിയത്. കാരണം മിന്നലിനെ വെല്ലുന്ന ഒരു പ്രകാശം ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് അദ്ദേഹത്തെ ചുറ്റുമിന്നി. അതോടൊപ്പം ഒരു ശബ്ദവും താൻ കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ ശൗൽ ഉടനെ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? മറുപടി, ഉടനെ നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ. അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. നസറായനായ യേശു? അദ്ദേഹം മരിച്ചുപോയല്ലോ, അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നുവോ? ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞു, നീ ചെയ്യേണ്ടത് ഞാൻ പിന്നീട് ഞാൻ അറിയിക്കും. നീ ഇപ്പോൾ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ യൂതയുടെ വീട്ടിൽ ചെല്ലുക, ബാക്കി കാര്യം ഞാൻ പിന്നെ നിന്നോട് അറിയിക്കും. തന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. അവിടെ വെച്ച്, യൂതയുടെ വീട്ടിൽ വെച്ച്, അനന്യാസ് എന്ന് പറയുന്ന മറ്റൊരു ശിഷ്യനെ ദർശനത്തിൽ കർത്താവ് അവനോട് ഇടപെട്ടിട്ട് ശൗൽ നേർവീതി എന്ന തെരുവിൽ യൂതയുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അവന്റെ മേൽ കൈവച്ച് അവന് കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നതും പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയുന്നതിനും ഒരു ദർശനം അവന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യമായി പോകാൻ പറഞ്ഞു. അന്യാസി ഭയപ്പെട്ടു പോയി. അവനിവിടെയും വന്നോ?
അയ്യോ, യെരുശലേമിൽ അനേകരെ പിടിച്ചു കെട്ടി ഉപദ്രവിച്ചവനാണ്. സ്തെഫാനോസിനെ കൊല്ലുന്നതിൽ അവന്റെ പങ്കുണ്ടായിരുന്നു. അവനിവിടെ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവനെ ജാതികളോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീ അവന്റെ മേൽ കൈവച്ചിട്ട് പറയണം, സൗലേ സഹോദര, കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകാ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അനന്യാസ് അത് അനുസരിച്ചു. സൗൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കിട്ടി. യേശു തന്നെ ക്രിസ്തു എന്ന് താൻ പ്രസംഗിക്കുവാനായി തുടങ്ങി. ആ പൗലോസ് പറയുകയാണ്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആരംഭം, ഒറിജിൻ ക്രിസ്തുവിന്റെ വചനത്താലാണ്. റോമർ ലേഖനം 10:17 റോമർ 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം പണ്ട് കുറച്ചു കുറച്ച് കാര്യങ്ങളെല്ലാം പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി, പ്രത്യേകിച്ചും ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി. വിശ്വാസികളായ പിതാവായ അബ്രഹാമിന്, മോശയ്ക്ക്, ഏലിയാവിലൂടെ, ദാനിയേലിലൂടെ, ഹെസ്കേലിലൂടെ, മൈനർ പ്രോഫറ്റ്, മേജർ പ്രോഫറ്റ്സ് കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ വെളിപ്പെടുത്തി. എന്നാൽ യേശു കർത്താവ് വന്നപ്പോൾ സത്യം മുഴുവനും വെളിപ്പെടുത്തി. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒറിജിൻ ദാവീദല്ല, അബ്രഹാമല്ല, അതെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിന്റെ വചനത്താലാണ്. നാം തിരുവചനത്തെ മനസ്സിലാക്കുന്നത് യോഹന്നാൻ എഴുതിയെന്നോ യെശയ്യാവ് എഴുതിയെന്നോ മോശ എഴുതിയെന്നോ മാത്രമല്ല, ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ഇവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി എഴുതപ്പെട്ടു. 40 എഴുത്തുകാരാൽ തമ്മിൽ കണ്ടിട്ടില്ല. വിവിധ കാലഘട്ടങ്ങളാണ് അവർ ജീവിച്ചത്. 1500 കൊണ്ട് എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം. ഇത് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉറവിടം ക്രിസ്തുവിന്റെ വചനമാണ്, ക്രിസ്തുവിന്റെ ഉപദേശമാണ്. ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു, അതാണ് ഫൈനൽ വേർഡ്. പൗലോസ് പറഞ്ഞിരിക്കുന്നത് അല്ല, ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം നമ്മൾ തിയോളജിക്കലി പഠിച്ചു വരുമ്പോൾ ക്രിസ്തു പറഞ്ഞിരുന്നെന്നും ചില കാര്യങ്ങളിൽ പൗലോസിന്റെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുള്ളതുപോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പദപ്രയോഗം ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നത് പരിശുദ്ധാത്മാവല്ല, ഞാൻ തന്നെ പറയുന്നു എന്ന് പറഞ്ഞ് താൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ തന്നെ വ്യക്തമായിട്ട് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ താൻ എഴുതുന്നു. അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒറിജിൻ ഉറവിടം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്നാണ്, ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസം എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്നുള്ളതാണ്. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:31 യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:31 യേശു ദൈവപുത്രനായ ക്രിസ്തു എന്നും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കും. വളരെ ക്ലിയർ ആണ് അവിടെ. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അവിടെ കൊടുത്തിരുന്നില്ല. വിശ്വസിച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ വിശ്വസിച്ചാൽ ജീവൻ ഉണ്ടാകും, ഉണ്ടാകണം. അതാണ് ശരിയായ വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ദൈവം അംഗീകരിച്ചാൽ അതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ് ഉള്ളിൽ ജീവൻ വ്യാപരിക്കും. ആത്മാവിന്റെ, ആത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ വിളക്ക് കത്തും, ആ വിളക്ക് പ്രകാശിക്കും, ആത്മാവിൽ ജീവൻ വരും. അതാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് ജീവൻ തരാനാണ്, സമൃദ്ധിയായ ജീവൻ തരാനാണ്. ഇത് പറഞ്ഞപ്പോൾ അന്നത്തെ തലമുറ യേശുവിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, ഭൂതഗ്രസ്തൻ എന്ന് വിളിച്ചു. കാരണം ഞങ്ങൾക്കൊന്നും ജീവനില്ലയോ? യേശു പറഞ്ഞത് ശരീരത്തിന്റെ ജീവനല്ല, ആത്മാവിന്റെ ജീവനാണ്. അതുകൊണ്ടാണ് യേശു വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8 ഒരു ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാതെ ഇപ്പിടാൻ കഴിയില്ലല്ലോ. യോഹന്നാൻ 8:24
23 മുതലുള്ള വാക്യങ്ങൾ. അവരവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവൻ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ ഒഴികെ ബാക്കി എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചവരാണ്. പുരുഷന്റെ ഇഷ്ടത്താൽ, ജഡത്തിന്റെ ഇഷ്ടത്താൽ, രക്തത്തിൽ നിന്ന് ജനിച്ചവരാണ്. യേശു കർത്താവ് വേദത്തിൽ നിന്ന് ജനിച്ചവനാണ്. യേശു കർത്താവ് മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ള വാഗ്ദത്തെ നിവർത്തി ആ യേശു ക്രിസ്തുവിൽ നിവർത്തീകരിക്കപ്പെട്ടു. യേശു കർത്താവ് മുകളിൽ നിന്ന് വന്നവൻ. ബാക്കി സാഗരനും ഈ കീഴിൽ നിന്നുള്ളവരാണ്, കീഴിൽ നിന്നുള്ളവരാണ്. അങ്ങനെ കർത്താവിനെ വിശ്വസിക്കണം. അത് ജീവൻ പ്രാപിക്കേണ്ടതിനുള്ള വിശ്വാസം. നമ്മളെ 4 സുവിശേഷങ്ങളിലും കാണുന്ന വിശ്വാസം രോഗശാന്തിക്കുള്ള വിശ്വാസം. അവർ യേശുവിനെ വിശ്വസിച്ചു, യേശുവിനെ വിശ്വസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ യേശു ക്രിസ്തു, ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അഭിഷിക്തൻ, സ്വർഗത്തിൽ നിന്ന് വന്നവൻ, അങ്ങനെ വിശ്വസിച്ചില്ല. യേശു ഒരു പ്രവാചകനെന്ന് അവർ വിശ്വസിച്ചു. യേശുവിന്റെ അടുക്കൽ പോയാൽ, യേശു എന്നെ തൊട്ടാൽ, യേശുവിനെ ഞാൻ തൊട്ടാൽ എന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരം, അങ്ങനെ മാത്രമേ അവർ വിശ്വസിച്ചുള്ളൂ. അവിടെയായിരുന്നു അപകടം. യേശു വാസ്തവമായി ദൈവപുത്രനായ ക്രിസ്തു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, ഉയരത്തിൽ നിന്ന് വന്നവൻ എന്ന് വിശ്വസിക്കുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്. ജീവൻ പ്രാപിക്കാതെ എന്തെല്ലാം പ്രാപിച്ചു എന്ന് പറഞ്ഞാലും ആ വിശ്വാസം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ജീവൻ പ്രാപിച്ചവരുടെ പേരാണ് ജീവപുസ്തകത്തിൽ എഴുതുന്നത്. ജീവൻ പ്രാപിച്ചവരുടെ പേര്. ഈ സത്യം മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ഭക്തൻ ഇങ്ങനെ പാടിയത്, ജീവനുണ്ടെന്നൊരു നാമമേ ഉള്ളെന്നിൽ ജീവനില്ലേ പരനിൽ, ജീവനുണ്ടെന്നൊരു നാമമേ ഉള്ളെന്നിൽ ജീവനില്ലേ പരനിൽ, ഹവാൻ കൈവിട്ടാൽ പാപി ഞാൻ ചാകാനിടയാമേ, കോപിച്ചു പോകരുതേ ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. വിശ്വാസത്തിന്റെ അടുത്ത തലം എന്താണ്? എബ്രായർക്ക് ലേഖനം 11 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ്. എബ്രായർ 11:1-2 വാക്യങ്ങൾ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. പൂർവപിതാക്കന്മാർക്ക് സാക്ഷ്യപ്പെട്ട് ദൈവം അറ്റസ്റ്റ് ചെയ്തു കൊടുത്തു. ഇതുതന്നെയാണ് വിശ്വാസം. എന്താണ് പൂർവപിതാക്കന്മാർ വിശ്വസിച്ച് അതിന് സാക്ഷ്യം പ്രാപിച്ചത്? നോക്കുക 11:14-13 വാക്യം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിനന്ദിച്ചും ഭൂമി തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. പിതൃദേശം, അപ്പന്റെ വീട്, അപ്പന്റെ ദേശം നമുക്ക് മാതൃദേശമാണ്. ഭാരതം നമ്മുടെ മാതൃദേശമാണ്, മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. പക്ഷേ ഒരു ദൈവ ബൈബലിന് അപ്പന്റെ വീടാണ്, മാതൃസഭ. പിതൃസഭ എന്നാരും പറയാറില്ലല്ലോ, മാതൃസഭ. എന്നാൽ ദൈവമക്കൾക്ക് പിതാവിന്റെ കുടുംബം, പിതാവിന്റെ ദേശം, പിതാവിന്റെ ഭവനം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടവ ഉണ്ടാകുമായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കുവാൻ
ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഇതാണ് അടുത്ത വിശ്വാസം, വിശ്വാസത്തിന്റെ അടുത്ത നില. അത് അല്പം കൂടെ വിശദീകരിക്കാൻ ഞാൻ 10:37 വരികയാണ്. എബ്രായ 10:37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. വരുവാനുള്ളവൻ വരും. അടുത്ത് നിശ്ചയം, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം എന്താണ്? താമസിക്കത്തില്ല, താമസിക്കത്തില്ല. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, അവൻ വരും. എന്റെ നീതിമാൻ ഈ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. ഈ ഉറപ്പും നിശ്ചയവും ദൈവം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 പറയുന്നത്. 2 Corinthians 1:21 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും പിതാവായ ദൈവമല്ലോ. അവിടുന്ന് നമ്മെ മുദ്രയിട്ട് തന്റെ ആത്മാവെന്ന അഡ്വാൻസ് നമ്മുടെ ഹൃദയത്തിൽ പകരുന്നു. അവിടെയാണ് ആ ഉറപ്പ് കിട്ടുന്നത്, ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. അപ്പോൾ വിശ്വാസം, ത്യാഗം ആദ്യം സംഭവിക്കണം. ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയ, ഇതാണ് വിശ്വാസം. ഈ ലോകത്തില് എല്ലാം നന്നായിട്ട് നടത്തി എല്ലാം ഭംഗിയായി ഒരു പ്രശ്നമില്ലാതെ ഈ ലോകത്തെ സ്വർഗമാക്കാമെന്നുള്ളതല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം. ഇവിടെ നാം അന്യരാണ്, ഇവിടെ നാം പരദേശികളാണ്. നമുക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു, നമുക്കൊരു പിതൃദേശമുണ്ട്. അപ്പൊ ആ വിശ്വാസത്തിൽ നിന്ന് ഒരു വിശ്വാസി വ്യതിചരിക്കുമ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കുന്നു. വിശ്വാസത്യാഗത്തിൽ തന്നെ 2 ഞാൻ അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 ദൈവശാസ്ത്രപരമായ വിശ്വാസത്യാഗം, ദൈവശാസ്ത്രപരമായ വിശ്വാസ ത്യാഗം. ദൈവശാസ്ത്രം ഒരിക്കലും ദോഷമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ബിബ്ലിക്കൽ തിയോളജി, സിസ്റ്റമാറ്റിക് തിയോളജി, ഹിസ്റ്റോറിക്കൽ തിയോളജി, പ്രാക്ടിക്കൽ തിയോളജി, ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അധികം വർദ്ധിക്കും. പക്ഷേ അത് ആ നിലയിലല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒന്നിന് മാത്രം പ്രാധാന്യം നൽകിയ വിശ്വാസം വർദ്ധിക്കണമെന്നില്ല. ചരിത്രപരമായ കാര്യങ്ങളെല്ലാം പഠിക്കാം. അത് ഓരോരുത്തരായിട്ടാണ് ഇത് എഴുതിയത്. അത് യോഹന്നാനാണ് ഇത് എഴുതിയത്, പൗലോസാണ് എഴുതിയെന്ന് തോന്നുന്നു. അതിലിപ്പോഴും തർക്കമുണ്ട്. അത് യെശയ്യാവാണ് എഴുതിയെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെയിരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഈ തിരുവെഴുത്തിനെ നാം മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 22:29 യേശു സദൂക്യന്മാരോട് പറഞ്ഞ ഒരു പ്രസ്താവന നമ്മൾ വായിക്കുന്നു. മത്തായി 22:29, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയാത്തോണ്ട് തെറ്റിപ്പോകുന്നു എന്നല്ല, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. ഇവിടെ രണ്ടും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ചിലർക്ക് ദൈവശക്തി മാത്രം മതി, വചനം എന്ത് പറയുന്നു എന്ന് അവർ ശ്രദ്ധിക്കത്തില്ല. അവർക്ക് കൈയടിച്ചു പാടി വളരെ ഇമോഷണലായി, ഓ ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു, ദൈവശക്തി മാത്രം മതി. ചിലർക്ക് ദൈവ വചനം മാത്രം മതി, അവർ ദൈവശക്തി അംഗീകരിക്കുന്നില്ല. ഇത് രണ്ടും ഒരുപോലെ അപകടം ചെയ്യും. തിരുവെഴുത്തുകളെയും ദൈവശക്തി, അതായത് പരിശുദ്ധാത്മശക്തിയും അറിയായതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു, നിങ്ങൾ ചതിക്കപ്പെടുന്നു, നിങ്ങൾ വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. നമുക്കറിയാം പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗം ഉണ്ടാകുന്നത് മാർട്ടിൻ ലൂതറുടെ നവീകരണ പ്രസ്ഥാനത്തിലൂടെയാണ്. 1500 ആ കാലഘട്ടത്തിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ മാർട്ടിൻ ലൂതർ, കാൽവിൻ, അർമേനിയൻ
തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാർക്ക് അത് വചനത്തെ കുറിച്ചൊരു പുതിയൊരു കാഴ്ചപ്പാട് കിട്ടി. പ്രത്യേകിച്ചും മാർട്ടിൻ ലൂതർ അന്ന് ഒരു കത്തോലിക്ക പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ ദൈവവചന വിരുദ്ധമായ പല കാര്യങ്ങളും അത് പഠിപ്പിക്കുന്നത് താൻ മനസ്സിലാക്കി. നീതീകരണം പ്രവർത്തികളാലല്ല, പുണ്യപ്രവർത്തികളാലല്ല ദൈവം ഒരു മനുഷ്യനെ നീതീകരിക്കുന്നതെന്ന് ആ വ്യക്തത റോമർ ലേഖനത്തിലൂടെ താൻ മനസ്സിലാക്കി. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താലാണ് നീതീകരണം എന്നുള്ളത് താൻ മനസ്സിലാക്കി. അത് അങ്ങനെ തന്നെ അത് വലിയൊരു മാറ്റം, ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയോട് ദൈവവചന വിരുദ്ധമായ അവരുടെ പഠിപ്പിക്കലിനെതിരോട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തവരാണ് പ്രൊട്ടസ്റ്റന്റ്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാർക്ക് തന്നെ എന്താണ് പ്രൊട്ടസ്റ്റന്റ് എന്നുള്ളത് അറിയത്തില്ല. ഇപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കുകയാണ്. എന്നാൽ ഇവിടെയും വന്നുപോയ ഒരു പാണിച്ചുണ്ട്. നമുക്കറിയാം മാർട്ടിൻ ലൂതറുടെ 5 slogans നമുക്ക് നന്നായിട്ട് അറിയാം എന്ന് ഞാൻ കരുതുന്നു. ബൈബിൾ അലോൺ, ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ, സ്ക്രിപ്ചർ അലോൺ, അതുപോലെ തന്നെ ഗ്ലോറി ടു ഗോഡ് അലോൺ, വിശ്വാസം മാത്രം, തിരുവെഴുത്ത് മാത്രം, ബൈബിൾ മാത്രം, മഹത്വം ദൈവത്തിന് മാത്രം. അപ്പോൾ ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനം, രക്ഷയുടെ അടിസ്ഥാനം കൃപയാലാണ് രക്ഷ, അതുപോലെ മഹത്വമെല്ലാം കർത്താവിനാണ്. ഈ പ്രത്യേക മുദ്രാവാക്യമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ കാര്യമായ പഠനം അവർക്ക് ആ ഒരു കാഴ്ചപ്പാട് അവർക്ക് ലഭിച്ചില്ല. അതുപോലെ തന്നെ മുന്നോട്ടുള്ള നീക്കത്തിൽ കാര്യമായ ചില പെശകുകൾ അവിടെ വന്നു. തിയോളജിയിൽ, വേദശാസ്ത്രത്തിൽ പ്രധാനമായും 2 വിഭാഗങ്ങൾ ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. അർമേനിയൻ തിയോളജി, അതുപോലെ തന്നെ കാൽവിനിസ്റ്റിക് തിയോളജി. അപ്പോൾ നമ്മൾ പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗക്കാർ അധികവും, അധികമല്ല, പ്രൊട്ടസ്റ്റന്റ് സഭാക്കാർ വിശ്വസിക്കുന്നത് കാൽവിനിസ്റ്റിക് തിയോളജിയാണ്. ബൈബിളിനല്ല വിശ്വസിക്കുന്നത്, കാൽവിനിസ്റ്റിക് തിയോളജിയാണ് വിശ്വസിക്കുന്നത്. അവിടെയാണ് എന്റെ അപകടം. വേദവസ്ഥ എന്ത് പറയുന്നു എന്നുള്ളതല്ല, കാൽവിൻ എന്ത് പറയുന്നു. മറ്റു ചില സഭകൾ അർമേനിയൻ തിയോളജി. ആ രണ്ടിന്റെയും വ്യത്യാസം ഞാൻ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ ഞാൻ ശ്രമിക്കാം. കാൽവിനിസ്റ്റിക് തിയോളജി പറയുന്നത് സോവറിനിറ്റി ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ സർവാധികാരം, എല്ലാം ദൈവം വിചാരിക്കുന്ന പോലെ നടക്കത്തുള്ളൂ. നമ്മുടെ ഹിന്ദു ഫിലോസഫി അനുസരിച്ചും ആ ഒരു ചിന്തയാണ്, എല്ലാം വിധി പോലെ നടക്കുള്ളൂ, തലയിലെഴുത്ത് പോലെ നടക്കുള്ളൂ, നമ്മൾ എന്തൊക്കെ ചെയ്താലും തലയിലെഴുത്ത് പോലെ നടക്കത്തുള്ളൂ. ഈ ഒരു ചിന്താഗതിയാണ് സോവറിനിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരമാധികാരം. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ദൈവം പരമാധികാരിയാണ്, ദൈവം പരമാധികാരിയാണ്, ദൈവം സർവാധികാരി തന്നെയാണ്. എന്നാൽ അർമേനിയൻ തിയോളജി പറയുന്നത് എന്താണ്? അവർ പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് മാൻ, മനുഷ്യനും ഒരു ഉത്തരവാദിത്തമുണ്ട്. കുറച്ചുകൂടെ വ്യക്തമാക്കാം. അർമേനിയൻ തിയോളജി പറയുന്നത് വിത്തൗട്ട് അസ് ഗോഡ് വിൽ നോട്ട്, വിത്തൗട്ട് അസ് God will not, നമ്മെ കൂടാതെ ദൈവത്തിന് സാധ്യമല്ല. എന്നാൽ കാൽവിനിസ്റ്റിക് തിയോളജി പറയുന്നത് without God we cannot, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല. വല്ലാത്തൊരു ഫിലോസഫി തന്നെയല്ലേ? ചിലർക്ക് ഇപ്പൊ തന്നെ ഒരു കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. സാറേ, സാറ് ഇത്രയും കാലം വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ തിയോളജിയിലോട്ട് കയറി വന്നു. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ കൂടാതെ നമുക്ക് സാധ്യമായതൊന്നുമില്ല, നമുക്ക് അസാധ്യമാണ്, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാണ് കാൽവിനിസ്റ്റിക് തിയോളജി പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് ശരിയാണ്. അർമേനിയൻ തിയോളജി പറയുന്നു നമ്മെ കൂടാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഗോഡ് വിൽ നോട്ട്, മറ്റത് ഗോഡ് കനോട്ട് എന്നാണ് ഇതിന്റെ. എന്നാൽ നമുക്ക് 2 തിയോളജിയും വേണമെന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറയുന്നത്. നമുക്ക് അർമേനിയൻ തിയോളജിയും വേണം, കാൽവിനിസ്റ്റിക് തിയോളജിയും വേണം.
എന്ന് പറഞ്ഞാൽ നാം നടുന്നു, നാം വെള്ളമൊഴിക്കുന്നു, വളരുമാറാക്കുന്ന ദൈവമാണ്. ദൈവം സർവാധികാരിയാണ്. ദൈവം നട്ടോളും, ദൈവം വെള്ളമൊഴിച്ചോളും, ആ ദൈവം അന്ന് ഫലം തരും. അങ്ങനെയല്ല, ദൈവം സർവാധികാരിയാണ്. ഞാനൊന്നും ചെയ്യണ്ട, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ആ ഞാൻ ഇവിടെ കിടന്ന് പിടച്ചിട്ട് ഒരു കാര്യമില്ല. അതിനൊരു വലിയൊരു അപകടം പിറക്കുന്നു. ഇതിന് മറ്റൊരു പദപ്രയോഗമാണ് ഇരു വേദപുസ്തകത്തിൽ തന്നെ എടുത്ത് ഈ കാൽവിനിസ്റ്റുകാർ പറയുന്നത്, മുൻനിർണയം. മുൻ നിയമിക്കപ്പെട്ടവർ, ദൈവം ചിലരെയെല്ലാം മുൻനിയമിച്ചിരിക്കുന്നു. ആ മുൻനിയമിച്ചവർ മാത്രമേ സ്വർഗത്തിൽ പോകൂ. അത് പൗലോസിന്റെ റോമർ കെ ലേഖനത്തിലെ ചില തിരുവന ഭാഗങ്ങളിലൂടെയാണ് അതിനെ അവർ സാധൂകരിക്കുന്നത്. മുൻനിയമിച്ചവർ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. ദൈവ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ മുൻനിയമിച്ചു. ഇവിടെ ആ വേറിനെ എടുത്തിട്ട് ക്രിസ്തുവിന്റെ ഉപദേശത്തെ വിട്ടുകളയുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ വേറിനെടുത്തിട്ട് ക്രിസ്തുവിന്റെ ഉപദേശത്തെ വിട്ടുകളയുന്നു. ക്രിസ്തു ജനിച്ചതിന് വേണ്ടിയാണ് സർവജനത്തിനും ഉണ്ടാകുമുള്ള മഹാസന്തോഷം. സ്വർഗത്തിൽ വിളിച്ചു പറഞ്ഞതാ, അല്ലാതെ ഒരു കൂട്ടർക്ക് വേണ്ടിയുള്ളതല്ല. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായിട്ടാണ് ക്രിസ്തു ജനിച്ചത്. ദൈവം സ്നേഹിച്ചത് മനുഷ്യനെയാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ഒരു കൂട്ടം ജനത്തെ അല്ല സ്നേഹിച്ചത്. യേശു കർത്താവ് മരിച്ചത് എല്ലാവർക്കും വേണ്ടി. യെശയ്യാ പ്രവചനം 53 അധ്യായം 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തൻ താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എല്ലാവർക്കും വേണ്ടി ലോകത്തിന്റെ പാപത്തുച്ഛം ഒന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് താൻ മരിച്ചത്. എല്ലാവർക്കും വേണ്ടി താൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു, സകല ജാതികളെയും ശിഷ്യരാക്കുവേൻ, സകല ജാതികളെയും ശിഷ്യരാക്കുവേൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം പറയുമ്പോഴും സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം. ഇതാണ് ക്രിസ്തുവിന്റെ ഉപദേശം. അപ്പോൾ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്. എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചത് താൻ എല്ലാവരെയും മുൻനിയമിച്ചിരിക്കുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കണം. പക്ഷെ ഫ്രീ വില് ഉണ്ട് അവിടെ. തിരസ്കരിക്കാം, സ്വീകരിക്കാം. ദൈവം ആരെയും തിരസ്കരിക്കുന്നില്ല. ആർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരാം. ക്രൂശിൽ രണ്ടു വശത്ത് കള്ളന്മാർ കിടക്കുകയാണ്. ഒരുവൻ ചോദിച്ചു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. കർത്താവ് പറഞ്ഞു, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോഴൊന്നുമല്ല, ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷിച്ചിരിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു. മറ്റവൻ ചോദിച്ചില്ല, അവന് കിട്ടിയില്ല. ദൈവ സ്നേഹസമ്പന്നനാണ്, കരുണാമയനാണ്, ദീർഘക്ഷമുള്ളവനാണ്. ഒരു വാക്ക് വേണമെങ്കിൽ കർത്താവിന് പറഞ്ഞുകൂടെ, നമ്മുടെ ഭാഷ അനുസരിച്ച്, പിള്ളേ നീയും കൂടെ വാ. അങ്ങനൊന്നും പറഞ്ഞില്ല. ദൈവം ചിലതിനെല്ലാം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. വാതറന്ന് ചോദിക്കണം, കർത്താവേ ഞാൻ പാപിയാണ്, അവിടെ നിന്റെ പാപപരിഹാരങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ ഹൃദയംഗമായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. ആ സത്യം എന്നെ സ്വതന്ത്രമാക്കണം, അങ്ങനെ ഞാൻ സ്വീകരിക്കുന്നു. ചോദിച്ചാൽ കിട്ടും. ഇന്ന് പലരും ചോദിക്കാറാണ്. വലിയ പാട്, വലിയ പാടാണ്. അപ്പോ അവർ പറയുന്നത്, നമ്മൾ പള്ളിയിൽ പോയാൽ മതി, നമ്മൾ ആരാധനയിൽ പങ്കുകൊണ്ടാൽ മതി, അല്ലെങ്കിൽ അത് ചെന്ന് കണ്ടുകൊണ്ട് നിന്നാ മതി. പലരും കൈവീശിയാണ് പള്ളിയിൽ പോകുന്നത്. കാരണം പള്ളിയിൽ നമ്മുടെ പാർട്ടൊന്നുമില്ല, അവിടെ ഒരാൾ നിന്ന് എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്യും. നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിനോടൊപ്പമുള്ള ആ ജീവൻ പ്രാപിച്ച് ഉള്ള ജീവിതമാണ്. അപ്പോ ദൈവത്തെ കൂടാതെ നമുക്ക് അസാധ്യമാണെന്നുള്ളത് 50% സത്യമാണ്.
അപ്പോ കാൽവിനിസ്റ്റിക് തിയോളജി ദൈവ സർവാധികാരിയാണ്. പക്ഷേ ഞങ്ങളെ പോലുള്ളവർ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി നിന്ന് ദൈവത്തിന്റെ വചനം നടുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു, വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. വളരെ മറാക്കുന്ന ദൈവം, വളരെ മറാക്കുന്ന ദൈവം. നടാതെ വെള്ളമൊഴിക്കാതെ ദൈവം വളർത്തുന്നില്ല. അല്ലെങ്കിൽ കാട് പോലെ വളരും. നമ്മുടെ വീട്ടിന്റെ മുറ്റത്തെല്ലാം മഴ പെയ്യുമ്പോൾ അത് പുല്ലു മുളയ്ക്കാറുണ്ടല്ലോ, കാട് പോലെ വളരും എങ്ങനെയെങ്കിലും. പക്ഷെ ഗാർഡൻ അങ്ങനെ അല്ലല്ലോ. ഒരു പരിചരണമുണ്ട്. ദൈവം നമ്മളെ പരിചരിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം തന്റെ വചനത്താലും തന്റെ ആത്മാവിനാലും നമ്മെ പണിയുന്നു. ഞാൻ എന്റെ സഭയെ പണിയും, ധാരാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നാണ് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. കർത്താവ് വ്യക്തിഗതമായി നമ്മെ പണിയുന്ന അനുഭവമുണ്ടോ? അങ്ങനെ വചനത്താൽ അങ്ങനെ പണിയുന്നതിനായി സ്തോത്രം, അങ്ങനെ ആത്മാവിനാൽ എന്നെ പണിയുന്നതിനായി സ്തോത്രം, അവരുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. സ്വാഭാവികമായി അപ്രകാരം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട് വിശ്വാസ ത്യാഗം ദൈവശാസ്ത്രപരമായി തന്നെ വ്യതിചലിക്കുവാൻ ഇടയാകുന്നു? രണ്ട് വചനങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഗം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഒന്ന് തിമൊഥെയോസ് 4:1. ഒന്ന് തിമൊഥെയോസ് 4:1. എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളുടെ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഹോസ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, അതിനെതിരെ നിൽക്കുന്നത് ദുരാത്മാവാണ്, ഭൂതങ്ങളാണ്, ഭൂതങ്ങൾ, ഈവിൾ സ്പിരിറ്റ്സ്. അപ്പോൾ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് കള്ളം പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. ആത്മാവല്ലേ പറഞ്ഞത്? ഏത് ആത്മാവാണോ നോക്കത്തില്ല. ഓ, യേശു എന്നുള്ള വാക്കല്ലേ ഉപയോഗിച്ചത്? പരിശുദ്ധാത്മാവ് എന്ന വാക്കല്ലേ ഉപയോഗിച്ചത്? സുവിശേഷം എന്ന വാക്കല്ലേ ഉപയോഗിച്ചത്? വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരാത്മാവ്. എഴുതപ്പെട്ട തിരുവേദനത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതിന് വിപരീതമായി ആത്മാവൊന്നും പറയത്തില്ല, പരിശുദ്ധാത്മാവൊന്നും പറയത്തില്ല. അപ്പോൾ എഴുതപ്പെട്ട് നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിന് വിരുദ്ധമായി ആത്മാവ് ഇപ്രകാരം പറയുന്നു, യേശു ഇങ്ങനെ പറയുന്നു, സുവിശേഷം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം. അത് ഏതാത്മാവായിരുന്നു? കാരണം സത്യവിശ്വാസത്തെ ത്യജിച്ചു കളയാൻ തക്ക വിധം കപടത്താൽ പിശാച് പ്രവർത്തിക്കും. അന്ത്യനാളുകളിൽ കർത്താവിന്റെ വരവിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. കർത്താവിന്റെ പ്രത്യക്ഷതയും സമാഗമനവും സംബന്ധിച്ചാണ് പൗലോസ് ഈ കത്ത് എഴുതുന്നത്, തെസ്സലോനിക്കർക്ക് 2 എഴുതുന്നത്. ഒരു വചനം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 2 തിമൊഥെയോസ് 4:3. 2 തിമൊഥെയോസ് 4:3. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ആ കാലം വന്നു കഴിഞ്ഞു. പൗലോസ് 2000 എഴുതിയിരിക്കുക. സൗണ്ട് ഡോക്ട്രിൻ, അതിന് ചെവി കൊടുക്കാൻ ഇഷ്ടമല്ല, കേൾക്കാൻ രസമായിരിക്കണം. നല്ല കഥയൊക്കെ വെച്ച് മസാലയൊക്കെ വെച്ച് പറഞ്ഞാൽ കർണരസമാകുമാർ സ്വന്തം മോഹം കൊത്തവണ്ണമാണ് ഉപദേഷ്ടാക്കന്മാരെ പിഴിക്കുന്നത്. അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടോ? ദൈവാനുഭവം ഉണ്ടോ? ഇതൊന്നും അവിടെ പ്രശ്നമല്ല, നമ്മുടെ ആളല്ലേ, കേറട്ടെ, പൈസ വാങ്ങിച്ച് അപ്പോയിന്റ്മെന്റ് ചെയ്യും. ഉപദേഷ്ടാക്കന്മാരെ സ്വന്തം മോഹം കൊത്തവണ്ണം പെരുക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? കെട്ടുകഥ കേൾക്കാൻ തിരിയുന്ന ഒരു കാലം വരും. ഇന്ന് യേശുവിന്റെ കഥയും കെട്ടുകഥ,
യേശുവിന്റെ രണ്ടാം വരവ്. ഓ, 2000 വർഷം കഴിഞ്ഞ് ഇനി അത് സംഭവിക്കാൻ, ഇതൊക്കെ വെറുതെ ഒന്ന് വിശ്വസിക്കാം, നടക്കണ കാര്യമൊന്നുമല്ല. വഞ്ചിക്കപ്പെടരുതേ, വഞ്ചിക്കപ്പെടരുതേ. തിയോളജി നല്ലത് തന്നെ, പക്ഷേ എല്ലാ തിയോളജിയുടെയും അതിനെ ശോധന ചെയ്യേണ്ടത് തിരുവെഴുത്തിലൂടെയാണ്. നമ്മുടെ പിതാ പൂർവ്വപിതാക്കന്മാർ, അവർക്ക് വലിയ തിയോളജിയെ കുറിച്ചൊന്നും അവർക്ക് അറിവില്ലായിരുന്നു. അവർ വിശുദ്ധമായ ജീവിതം ചെയ്തു. അവരുടെ അവസാന നാളുകളിൽ സ്വർഗീയ ദർശനങ്ങൾ അവർ കണ്ടു. അനേകർ അവർ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. അവരുടെ ഉള്ളിൽ നിന്ന് പ്രത്യാശയുടെ ഗാനങ്ങൾ ഉണ്ടായി. അവർ വിശ്വാസത്തിൽ മരിച്ചു, ആനന്ദത്തോടെ മരിച്ചു. ഇന്ന് വേറൊരു വിശ്വാസികളായി ജീവിച്ച് എന്തോ അങ്ങനെ പോകുന്നു. ഇതിനൊരു മാറ്റം വന്നേ മതിയാകത്തുള്ളൂ. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ കർത്താവ് പോലും പറഞ്ഞു, മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ക്രിസ്തുവിന്റെ വചനത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നുളവാകുന്ന വിശ്വാസം, ജീവൻ പ്രാപിക്കുന്ന വിശ്വാസം, യേശു ദൈവപുത്രനെന്ന് വാസ്തവമായവൻ, സ്വർഗം വിട്ട് ഇറങ്ങി വന്നവൻ തന്നെ, ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം, ജീവൻ പ്രാപിക്കുന്ന വിശ്വാസം, പ്രത്യാശ ഉള്ള വിശ്വാസം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞു വരും, വരുവാനുള്ളവൻ വരും. അപ്രകാരം വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ സ്നേഹമുള്ള ക്രിസ്താസച്ചൻ അവർക്ക് പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നതായി.
Amen.